ഹായ് ദോസ് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്ത്രീ മാതക സൗന്ദര്യത്തിലെ 36, 24, 36 അഴകളവുകൾ അറിയാമോ? എങ്ങനെ നിലനിർത്താം? പുരുഷൻ്റെ കണ്ണ് ആദ്യം പതിയുക എവിടെ? ഇതാണ് ഈ സെഷനിൽ നമ്മുടെ വിഷയം. ദോസ്, നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി. മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അഭിപ്രായം എഴുതുക, വീഡിയോ ഷെയർ ചെയ്യുക. പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ്. പ്രകൃതിയിലെ ഏറ്റവും അനുപമവും മനോഹരവുമായ സൃഷ്ടി സ്ത്രീ, സ്ത്രീ മേനി. മനുഷ്യനുണ്ടായ കാലം മുതൽക്കേ അതങ്ങനെ തന്നെയാണ്. ഉടയാത്ത താമര നൂൽ പോലും കിടക്കാത്ത വിടവുള്ള മാറിടങ്ങളും ആലില വയറും പുഴയിലെ ചുഴിക്ക് സമാനമായ പുക്കിൽ ചുഴിയും ഒതുങ്ങിയ അരക്കെട്ടും നനുത്ത രോമങ്ങൾ ഒഴുകിയിറങ്ങുന്ന അടിവയറും ഉയർന്നു നിൽക്കുന്ന നിതംബങ്ങളും വെണ്ണക്കൽ തോൽക്കും ഉടലും എന്നുവേണ്ട തുമ്പപ്പൂവ് പോലുള്ള നാസികത്തുമ്പും കൂമ്പിമയങ്ങിയ കണ്ണുകളും തുടങ്ങി സ്ത്രീ സൗന്ദര്യമെന്നത് വർണ്ണനകളാൽ അതീതം. സ്ത്രീയുടെ വിരൽത്തുമ്പ് പോലും പുരുഷനെ ലൈംഗികമായി ഉന്മാദിയാക്കുന്ന രീതിയിലാണ് അവളുടെ സൃഷ്ടി. സ്ത്രീയെ മാതകത്തിടമ്പാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പുരുഷനിൽ വികാരം ജനിപ്പിക്കുന്ന ആ ഭാഗങ്ങളിലേക്കൊരു യാത്രയാകാം. സ്ത്രീയുടെ അരക്കെട്ടാണ് പുരുഷ താല്പര്യങ്ങളെ ഉണർത്തുന്ന ഏറ്റവും മാതകത്വം തുളുമ്പുന്ന ഭാഗം. ആകൃതിയൊത്ത അരക്കെട്ട് സ്ത്രീയുടെ ആകർഷകത്വം കൂട്ടുന്ന ശരീരഭാഗം എന്നതാണ് പുരുഷന്റെ അഭിപ്രായം. സ്ത്രീ ശരീരത്തിന് ആകൃതി നൽകുന്നതിലും അരക്കെട്ടിന് പ്രധാന സ്ഥാനമുണ്ട്. മാംസമുരണ്ട് തുടിക്കുന്ന അരക്കെട്ടല്ല, ഒതുങ്ങിയ അരക്കെട്ട്. തമിഴ്നടി സിമിരനെ അവിടുത്തുകാർ കൊതിയോടെ വിളിച്ചത് അരക്കെട്ടഴകി എന്നാണ്. അഴകാർന്ന മറ്റുള്ളവർക്ക് അസൂയ ഉളവാക്കുന്ന ശരീര ഭംഗിയുടെ മാനദണ്ഡം എന്താണ്? സ്ത്രീ സൗന്ദര്യത്തെ ലോകം മുഴുവൻ ഒരു മാന്ത്രിക സംഖ്യ കൊണ്ടാണ് അളക്കുന്നത്. ലോകത്തെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകൾ 36, 24, 36 അഴകളവുകൾ ഉള്ളവർ ആണെന്ന് പറയപ്പെടുന്നു. കഴുത്തിന് താഴെ മുതൽ അരക്കെട്ട് വരെയുള്ള സ്ത്രീയുടെ ശരീരഭാഗങ്ങളാണ് അളക്കുന്നത്. നെഞ്ച്, വയർ, അരക്കെട്ട് ഈ ഭാഗങ്ങളുടെ അളവാണ് 36, 24, 36. പുരുഷനെ താൻ കാണുന്നതാണ് സൗന്ദര്യം. തൻ്റെ ജീവിത പങ്കാളി എപ്പോഴും സുന്ദരിയായിരിക്കണമെന്നാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീ മിക്കവാറും സൗന്ദര്യത്തിന്റെ മാനസിക വിധാനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ പുരുഷൻ സൗന്ദര്യത്തിന്റെ ശാരീരിക വിധാനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഗർഭധാരണത്തെ തുടർന്ന് പല സ്ത്രീകൾക്കും സൗന്ദര്യ കാര്യങ്ങളിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടുന്നു. ഇനി ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് പലരുടെയും ചിന്തയും ചോദ്യവും. തന്റെ പങ്കാളി 60ഓ 70ഓ വയസ്സുള്ള ആളാണെങ്കിൽ പോലും അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിരിക്കണമെന്നാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത്. ശരിയായ പരിചരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഈ അഴകളവുകൾ എന്നും നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഹേമമാലിനി മുതൽ ഐശ്വര്യ റായ് ബച്ചൻ, മാധുരി ദീക്ഷിത്, ശിൽപ ഷെട്ടി തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ്. ഇക്കാര്യത്തിൽ നമ്മുടെ മലയാളി മംഗമാർ അല്പം മടിച്ചികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാറിടത്തിന്റെ ചുറ്റളവ് 36 ഇഞ്ച് ആയിരിക്കണം. 36 ഇഞ്ചിൽ ഒതുങ്ങി നിൽക്കുന്ന മനോഹരമായ മാറിടം സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും എന്നാണ് പറയുന്നത്. മാറിടത്തിൽ നിന്ന് വയറിലേക്ക് വന്നാൽ വയറിന്റെ ചുറ്റളവ് 24 ഇഞ്ച് ആയിരിക്കണം. പരന്നും ഒട്ടും ചാടാത്തതുമായ 24 ഇഞ്ച് വയറ് സ്ത്രീയുടെ ആകർഷണീയത കൂട്ടും, മാദകത്വം കൂട്ടും. വയറിൽ നിന്ന് അരക്കെട്ടിലേക്ക് വന്നാൽ അരക്കെട്ടിന്റെ ചുറ്റളവ് 36 ഇഞ്ച് ആയിരിക്കണം. 36 ഇഞ്ചിൽ ഒതുങ്ങി നിൽക്കുന്ന അരക്കെട്ട് സ്ത്രീയുടെ സെക്സ് അപ്പീൽ വർദ്ധിപ്പിക്കുന്നതാണ്. ഡു ജെന്റിൽമെൻ റിയലി പ്രിഫർ ബ്ലൗൺസ് എന്ന പുസ്തകത്തിൽ അമേരിക്കൻ പത്രപ്രവർത്തകയായ ജന പിൻകോട്ട് ആകർഷകമായ സ്ത്രീ ശരീരത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് ഉയരവും അരക്കെട്ടും തമ്മിലുള്ള അനുപാതമാണ്. അരക്കെട്ട് വലിപ്പം കുറഞ്ഞതും വടിവത്തതുമാണെങ്കിൽ ഒരു സ്ത്രീ ആദ്യ ദർശനത്തിൽ തന്നെ ആകർഷകമായി തോന്നിക്കുമെന്ന് ജന പറയുന്നു. ഇതിനൊപ്പം ആകർഷകമായ മുഖം കൂടിയുണ്ടെങ്കിൽ ഒരു സ്ത്രീ ശരിക്കും ആകർഷകയാകും. മുഖത്തിന്റെ ചന്തവും സ്ത്രീയെ ആകർഷകയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. മുഴുത്ത മാറിടത്തിനും തിളക്കമുള്ള തൊക്കിനും തലമുടിക്കും വലിയ പ്രാധാന്യമാണുള്ളതെന്ന് ജന പറയുന്നു. മാറിടം പ്രായം, ആരോഗ്യം, മികച്ച ജീനുകൾ എന്നിവ പ്രതിഫലിക്കുന്ന സ്ഥലമാണെന്നും ജന പറയുന്നുണ്ട്. പുരുഷന്റെ കണ്ണ് ആദ്യം പതിയുക മാറിടത്തിലാണ്. പുരുഷന്മാരെ കുറ്റപ്പെടുത്തി പറയുന്നതിൽ ഏറ്റവും പ്രധാന കാര്യം അവർ സ്ത്രീകളുടെ മാറിടത്തിലേക്ക് നോക്കുന്നു എന്നതാണ്. എത്ര നിയന്ത്രിച്ചാലും അറിയാതെ നോട്ടം സ്ത്രീകളുടെ മാറിടങ്ങളിലേക്ക് പതിയുമത്രേ. എന്തായിരിക്കും ഇതിന് കാരണം? ചില പഠനങ്ങൾ പറയുന്നു ഇതിന് വ്യക്തമായ കാരണമുണ്ടെന്ന്. പുരുഷന്റെ നോട്ടം വഴിതെറ്റി മാറിലേക്ക് വരുന്നതിനുള്ള കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്ന്, അതിന്റെ മനോഹാരിത തന്നെ എന്ന് ഒരു കൂട്ടർ പറയുന്നു. വലുതോ ചെറുതോ എന്നതല്ല, മാറിടത്തിന്റെ മനോഹാരിതയാണ് പുരുഷന്മാരെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത് അത്രേ. രണ്ട്, അഴകളവുകൾ എല്ലാം കൃത്യമായ മറ്റൊരു അവയവവും മനുഷ്യ ശരീരത്തിൽ ഇല്ല എന്ന് തന്നെ പറയുന്നവരുമുണ്ട്. ഈ അഴകളവുകളാണ് പുരുഷനെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത്. മൂന്ന്, മനോഹരമായ മാറിടങ്ങൾ സ്ത്രീകളെ പോലും ആകർഷിക്കുമെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പുരുഷന്മാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നാല്, മറച്ചു വെക്കുന്ന എന്തിനും പിന്നിൽ എന്താണെന്ന് അറിയാനുള്ള മനുഷ്യന്റെ ആഗ്രഹമാണ് ഈ നോട്ടത്തിന് പിന്നിലെന്ന് മറ്റു ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അഞ്ച്, ലൈംഗിക ജീവിതത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന അവയവമാണ് സ്തനങ്ങൾ. ഇക്കാരണത്താലും പുരുഷന്റെ നോട്ടങ്ങൾ വഴിതെറ്റി അവിടേക്ക് തന്നെ എത്തുന്നു. ആറ്, സംസാരിക്കുന്ന സമയം മുഴുവൻ മുഖത്തു നോക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് സ്തനങ്ങളിൽ നോക്കുന്നതെന്ന്
മറ്റൊരു പഠനവും പറയുന്നുണ്ട്. തന്നെയുമല്ല മറ്റൊരു സാമൂഹ്യമായ കാരണം കൂടിയുണ്ട്. സ്ത്രീ ശരീരം പുരുഷന് ലൈംഗികമല്ലാത്ത സാഹചര്യത്തിൽ എത്രമാത്രം പരിചിതമാണ്, പരിചിതമല്ലേ അല്ല എന്നതാണ് സത്യം. കാണാത്തത് വീണ്ടും വീണ്ടും കാണാനുള്ള മനുഷ്യന്റെ ത്വര ജന്മസിദ്ധമാണ്. ഇനി ഈ അഴകളവുകൾ നിലനിർത്താൻ ചില സൂത്രപ്പണികളുണ്ട്. ആർക്കും, ഏതൊരു സ്ത്രീക്കും ഈ അഴകളവുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതുമാണ്. ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ തിളപ്പിച്ചാറ്റിയ ശുദ്ധജലം കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് ശീലമാക്കുക. രാവിലെ വെറും വയറ്റിൽ 3 വെളുത്തുള്ളി അല്ലി ചവച്ചരച്ച് ചെറു ചൂടുവെള്ളത്തിന്റെ സഹായത്തിൽ കഴിക്കുക. 1/2 മണിക്കൂർ പ്രാണായാമം, 8 പ്രാണായാമങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. അതിൽ തന്നെ കപാലഭാതി, അനുലോം വിലോം എന്നീ പ്രാണായാമങ്ങൾ 15 മിനിറ്റ് വീതം നിർബന്ധമായും ചെയ്യുക. 15 മിനിറ്റ് സൂര്യ നമസ്കാരം ചെയ്യുക. സൂര്യ നമസ്കാരം എന്നുള്ളത് കംപ്ലീറ്റ് ബോഡി എക്സസൈസ് ആണ്. ഒപ്പം രാവിലെയോ വൈകുന്നേരമോ 30 മുതൽ 45 മിനിറ്റ് വരെ കൈവീശി നല്ല സ്പീഡിൽ നടക്കുക. രാത്രിയിൽ 1 ടീസ്പൂൺ ത്രിഫല, അത്രയും തേൻ ചേർത്ത് കഴിക്കുക. ശരീരഭംഗി മാത്രമല്ല അടാർ ലൈംഗിക ശേഷിയും താല്പര്യവും ഒപ്പം ആരോഗ്യമുള്ളൊരു ശരീരവും ജീവിതവും സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ ഫിർമിലങ്കി, ബബായ്.